സർദാർ വല്ലഭായി പട്ടേലിന്റെ ഏകതാ പ്രതിമ സ്ഥാപിച്ചതിന് ഏറെ പഴികേട്ട ഒരു വ്യക്തിയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഏകതാ പ്രതിമ സന്ദർശിക്കാൻ എത്തിയവരുടെ എണ്ണം എത്രയാണ് എന്നറിയണ്ടേ? ഏകദേശം 1.6 കോടി സന്ദർശകർ. ഈ കണക്ക് പറയുമ്പോൾ അവിടെയും പ്രകടമാകുന്നത് മോദി എന്ന നേതാവിന്റെ ദീർഘവീക്ഷണമാണ്. കൊറോണ നാശം വിതച്ച 2020 ഒഴികെ മറ്റെല്ലാ വർഷങ്ങളിലും സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ എത്തിയവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. സർദാർ പട്ടേലിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 31 ഒക്ടോബർ നടത്തുന്ന വാർഷിക സന്ദർശനമുണ്ട്. ഈ വാർഷിക സന്ദർശനം ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ഈ ഏകതാ പ്രതിമയുടെ പദവി കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ്. ഗുജറാത്തിലെ കെവാഡിയയിൽ ഗംഭീരമായ സർദാർ സരോവർ അണക്കെട്ടിന്റെ തീരത്താണ് ഏകതാ പ്രതിമ സ്ഥിതി ചെയ്തത്. 2018 ഒക്ടോബർ 31 പട്ടേലിന്റെ 143-ാം ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉദ്ഘാടനം ചെയ്തത്. സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷമുള്ള ആദ്യ 2 മാസങ്ങളിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സന്ദർശിക്കാൻ എത്തിയത് 453,020 പേരാണ്. തുടർന്ന് 2019 അത് 27 ലക്ഷമായി. 2020 സഞ്ചാര നിയന്ത്രണങ്ങൾ ഒരുപാടുണ്ടായിട്ടും ഏകദേശം 13 ലക്ഷം പേർ വിനോദസഞ്ചാരികൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് വന്നു. 2021 34 ലക്ഷത്തിലധികം ആളുകൾ. കഴിഞ്ഞ വർഷം 43.8 ലക്ഷം സന്ദർശകർ. 2023 ഇതിനകം 35.9 ലക്ഷം പേരാണ് ഏകതാ പ്രതിമ കാണാൻ എത്തിയത്. ചരിത്രം കുറിച്ച ഭാരതത്തിന്റെ ഏകതാ പ്രതിമ കോടികൾ വാരുമ്പോൾ നന്ദി പറയേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ ഏകതാ പ്രതിമ 34 മാസത്തെ തുടർച്ചയായ ജോലിക്കൊടുവിലാണ് ലോകത്തിന് സമർപ്പിച്ചത്. പത്മഭൂഷൺ രാംവി സുധർ ആണ് പ്രതിമയുടെ ശില്പി. പ്രതിമയെ 5 ഭാഗമായാണ് വിഭജിച്ചിരിക്കുന്നത്. പ്രതിമയുടെ കണങ്കാൽ വരെയുള്ള ഭാഗമാണ് 1-ാമത്തെ സോൺ. പ്രദർശന മേഖല, മധ്യഭാഗത്തെ നില, മേൽഭാഗം, ഇങ്ങനെ 3 പ്രധാന ഭാഗങ്ങളാണ് പ്രതിമയ്ക്കുള്ളത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഏകതാ പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതും റെക്കോർഡ് വേഗത്തിലാണ്. 33 മാസമാണ് നിർമ്മാണത്തിനായി വേണ്ടിവന്നത്. 2013 ഒക്ടോബർ 31 പ്രതിമയുടെ ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ചത്. നർമ്മദ അണക്കെട്ടിന് സമീപം നിർമ്മിച്ച എഞ്ചിനീയറിംഗ് അത്ഭുതം എന്നതിനപ്പുറം ചുരുങ്ങിയ കാലമെടുത്ത് പൂർത്തിയാക്കി എന്നതാണ് അതിന്റെ സവിശേഷത. ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഇരട്ടിപ്പൊക്കമാണ് ഏകതാ പ്രതിമയ്ക്കുള്ളത്. 182 മീറ്റർ ഉയരമുള്ള ശില്പത്തിന്റെ നിർമ്മാണം 33 മാസം കൊണ്ട് പൂർത്തിയാക്കി. ചൈനയുടെ പ്രമുഖ നിർമ്മിതിയായ ബുദ്ധ സ്റ്റാച്യുവിന്റെ നിർമ്മാണത്തിന് വേണ്ടിവന്നത് 11 വർഷമാണ്. 1700 ടൺ വെങ്കലമാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. കോൺക്രീറ്റ്, സിമെന്റിന് പുറമെ റീഇൻഫോഴ്സ്ഡ് സ്റ്റീൽ ഉൾപ്പെടെ ആധുനിക നിർമ്മാണ സാമഗ്രികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിർമ്മാണ ചെലവ് 2,989 കോടി രൂപ. പ്രമുഖ കമ്പനിയായ എലാന്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. ശില്പത്തിന് താഴെയായി 72 അടി ഉയരമുള്ള മ്യൂസിയമാണ് ഉള്ളത്. 4,647 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചരിത്രം പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. രാജ്യത്തെ ഗ്രാമങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണും ഇരുമ്പും കൊണ്ട് നിർമ്മിച്ച ഏകതാ ഭിത്തി, 128 മുറികളുള്ള ത്രിനക്ഷത്ര ഹോട്ടലായ ശ്രേഷ്ഠ ഭാരത് ഭവൻ എന്നിവയും ശില്പത്തിന് സമീപമുണ്ട്. ശില്പത്തിന്റെ നെഞ്ചൊപ്പം ലിഫ്റ്റ് ഉപയോഗിച്ച് ചെന്നെത്തുന്നത് 200 പേർക്കുള്ള സന്ദർശക ഗ്യാലറിയിലേക്കാണ്. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനെ പോലും അതിജീവിക്കാൻ കഴിയുന്ന വിധമാണ് പ്രതിമയുടെ നിർമ്മാണ രീതി. 6.5 രേഖപ്പെടുത്തുന്ന ഭൂചലനത്തെ പോലും പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. ചൈനയിലെ 153 മീറ്റർ ഉയരമുള്ള ബുദ്ധപ്രതിമയും ബ്രസീലിലെ ക്രിസ്തു പ്രതിമയും അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രതിമയുമൊക്കെ ഉയരത്തിൽ പിന്തള്ളിയാണ് ഏകതാ പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്ന സ്ഥാനം സ്വന്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.